സ്പീക്കർ എൻ ഷംസീറിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് അത് ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് എന്നാരോപിച്ച് NSS നടത്തുന്ന നാമജപഘോഷയാത്ര തലസ്ഥാന നഗരിയിൽ തുടരുകയാണ്. പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് നാമജപഘോഷയാത്ര നടത്തുന്നത്. വൈകുന്നേരം പാർട്ടി സെക്രട്ടറിയും ഒപ്പം സ്പീക്കർ എൻ ഷംസീറും വാർത്താസമ്മേളനം നടത്തി. ഈ പരാമർശത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഇതിന്റെ പേരിൽ മാപ്പ് പറയാനില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടിയാണ് കൂടുതൽ കടുത്ത നിലപാടിലേക്ക് NSS കടന്നിരിക്കുന്നത്. എന്തായാലും വിപുലമായ വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രതിഷേധം തന്നെയാണ് NSS ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെത്തിയാൽ ഈ പ്രതിഷേധ സംഗമം പിരിഞ്ഞു പോകുമോ, അതോ അത് ഒരു സമ്മേളനമായി പരിണമിക്കുമോ? ആരാണ് ഈ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുന്നത്? മധു, ഇപ്പോൾ ഈ നാമജപ പ്രതിഷേധ യാത്ര ആയുർവേദ കോളേജ് ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. ഈ യാത്ര നയിക്കുന്നത് NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSSന്റെ വൈസ് പ്രസിഡന്റുമായ N സംഗീത് കുമാറാണ്. ഇതിനൊപ്പം തന്നെ താലൂക്ക് യൂണിയന്റെ മറ്റ് മുതിർന്ന നേതാക്കളും എല്ലാം തന്നെ ഈ യാത്രയെ നയിക്കുന്നു. വിവിധ ഈ കരയോഗങ്ങളിലെ അംഗങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതാത് സ്ഥലങ്ങളിലെ കരയോഗങ്ങളിലെ അംഗങ്ങൾ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. എന്തായാലും ഈ നാമജപ ഘോഷയാത്രയ്ക്ക് ഒരു പുതിയ മാനം ഉണ്ടാകുന്നു. കാരണം ഇതിന് വ്യത്യസ്തമായ രാഷ്ട്രീയ മാനം വരുന്നു എന്നത് തന്നെയാണ്. കാരണം ഇത് ഉടലെടുത്ത സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് ഈ വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്. അതായത് സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം വോട്ട് ഉറപ്പിക്കുന്നതിനായി CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഹിന്ദു ആരാധനമൂർത്തിയായ ഗണപതി ഭഗവാനെ സ്പീക്കർ അവഹേളിച്ചു എന്ന വിഷയം ഉടലെടുക്കുന്നത്. ഇത് ഏറെ ആദ്യം സംഘപരിവാറാണ് ഏറ്റെടുത്തത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും എല്ലാം തന്നെ ഇത് സജീവ ചർച്ചയാക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഇത് യുവമോർച്ചയും CPM-ഉം തമ്മിലുള്ള ഒരു വാഗ്വാദം പോരായി മാറി. അപ്പോഴെല്ലാം ഇത് ഈ വിവാദം വീണ്ടും കത്തിപ്പടരുന്നത് N ഷംസീറിനെ സംബന്ധിച്ച് മോശമാകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കെ ഈ വിവാദം അല്ലെങ്കിൽ ഈ വിഷയം NSS ഏറ്റെടുത്തതോടെയാണ് ഇതിന് ഒരു പുതിയ മാനം കൈവന്നത്. ചിത്രം മാറിയത് അങ്ങനെയാണ്. G സുകുമാരൻ നായർ ശക്തമായി ഇന്ന് രംഗത്തെത്തിയതോടെ കളത്തിലിറങ്ങി കളിക്കേണ്ട അവസ്ഥയിലേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും CPM-ഉം കോൺഗ്രസുമെല്ലാം. കോൺഗ്രസ് ഈ കളത്തിൽ ഇറങ്ങാതെ മാറിയിരുന്ന് കളി കാണുകയായിരുന്നു. കാരണം ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം വോട്ട് ഉറപ്പിക്കുക എന്ന വിഷയത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. CPM ഷംസീറിന്റെ ഈ പ്രസ്താവനയെ അതിനെ ന്യായീകരിക്കുന്ന ഒരു സമീപനം തന്നെ നേതാക്കൾ തുടക്കത്തിൽ എടുത്തുകൊണ്ടിരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ അത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഷംസീർ മാപ്പ് പറയേണ്ട എന്ന ഒരു കടുത്ത നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു കുറെ കൂടി കർക്കശമായ ഒരു നിലപാട് എടുക്കേണ്ടി വരും. അത് ശബരിമല യുവതീ പ്രവേശ സമയത്തെല്ലാം തന്നെ NSSനൊപ്പം ഒരു വശത്ത് അണിനിരുന്ന പോലെ ഒരു നിലപാടെടുക്കേണ്ടി വരും. അപ്പോഴും ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ന്യൂനപക്ഷ സമുദായത്തിനിടയിലുള്ള ഒരു ആശങ്ക എന്ന വിഷയം ഒരു രാഷ്ട്രീയവും കോൺഗ്രസിന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം, ഇതുപോലൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് ശബരിമല യുവതീ പ്രവേശ വിധി വരുന്നത്. അതിനുശേഷമുള്ള സംഭവവികാസങ്ങളെല്ലാം ഉടലെടുക്കുന്നത്, നാമജപ സമരങ്ങൾ ഉടലെടുക്കുന്നത് ഒരു രാഷ്ട്രീയ ചൂടിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോയത്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൈവരിച്ചത്, അന്ന് തെരുവിലിറങ്ങിയത്, സമരം ചെയ്തത് NSSന്റെ ഭാഗമായി കോൺഗ്രസുകാരും സംഘപരിവാർ സംഘടനകൾ പ്രത്യേകവും എല്ലാം തന്നെ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം കൊയ്തത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ച പോലെ ഈ വിഷയത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് സമാനമാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യമെങ്കിലും വിഷയം വ്യത്യസ്തമാണ്. അന്ന് ആചാരവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ ഒരു ദൈവിക സങ്കല്പത്തിൻ്റെ വിശ്വാസ്യത അത് മിത്താണ് എന്ന് CPM'ും അതുപോലെ തന്നെ സ്പീക്കറും എല്ലാം വിശദീകരിക്കുന്നു, സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വിശദീകരിക്കുന്നു. പക്ഷേ ഇത് മിത്തല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമൂർത്തിയാണ് എന്നത് ഉയർത്തിക്കൊണ്ടാണ് ഈ നിലപാടിനെതിരെ പ്രതിഷേധം. ഇന്നലെ വരെയുള്ള സാഹചര്യമല്ല, ഇന്ന് ഉച്ചയ്ക്ക് പാർട്ടി സെക്രട്ടറി എൻ ഷംസീറും വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കുമ്പോഴുള്ള സാഹചര്യം പോലുമല്ല. പ്രതിഷേധങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രതികരണമാണ് NSS ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതുമുണ്ട്. സർക്കാരിനിപ്പോൾ ഇന്ന് ഉച്ചവരെ ഉള്ള രീതിയിൽ തന്നെ ഇതിനെ കാണാൻ കഴിയുമോ? ഇനി മധു, ശബരിമല പ്രക്ഷോഭകാലത്ത് നമ്മൾ കണ്ടതാണ് NSSഉം സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ടുമൊക്കെ കൊമ്പ് കോർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് അതിൽ നിന്ന് പിൻവലിയുകയും സർക്കാർ പല ഘട്ടത്തിൽ ശബരിമല നിലപാടിൽ മയപ്പെടുത്തുകയും NSSമായി ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും അതേതാണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്ത ഒരു സ്ഥിതിയുണ്ട്. അതിനിടയിലാണ് NSSഉം സർക്കാരും തമ്മിലുള്ള ബന്ധം, ഉലഞ്ഞുകിടന്ന ബന്ധം, അത് ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുന്ന ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വീണ്ടും സർക്കാരും NSSഉം ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നത്. അത് സ്പീക്കർ AN ഷംസീറിൻ്റെ ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗത്തിലെ പരാമർശം, ആ വിഷയമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയായിരുന്നു. കാരണം NSS ഇന്നലെ ഈ സ്പീക്കറുടെ പരാമർശത്തിൽ ഒരു പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് രാവിലെ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം, ഗണപതി ആരാധന, തേങ്ങയുടയ്ക്കൽ അടക്കമുള്ള ആചാരപരമായ രീതിയിലൂടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ട് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നമ്മൾ നേരത്തെയും ഈ നാമജപ ഘോഷയാത്രയുടെ രാഷ്ട്രീയം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ CPMഉം സ്പീക്കറും ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ UDF കക്ഷികൾ, വിവിധ കക്ഷികൾ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറഞ്ഞത് ഇന്നാണ് ഇത് തീർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം. ഇത് മറ്റൊരു രീതിയിലേക്ക് ഇതുവരെ കോൺഗ്രസോ UDFോ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് കാര്യങ്ങൾ ഇന്ന് ഈ ദിവസം എത്തുമ്പോഴേക്കും കൈവിട്ടു പോയിരിക്കുന്നു. ഇതിനൊരു വർഗീയ നിറം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംഘപരിവാർ സംവിധാനങ്ങൾ ഇതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും അത് കഴിഞ്ഞ് സ്പീക്കർ AM ഷംസീറിൻ്റെയും വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് വന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രതീതി, അല്ലെങ്കിൽ CPMഉം സ്പീക്കറും ഇക്കാര്യത്തിലെടുക്കാൻ പോകുന്ന നിലപാട് സംബന്ധിച്ച് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ യാതൊരു തിരിച്ചുപോക്കിനും തയ്യാറല്ല, ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു അവഹേളനം നടത്തിയിട്ടില്ല, ഒരു ശാസ്ത്രാവബോധം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. മതവിശ്വാസത്തെയും ശാസ്ത്രാവബോധത്തെയും ഉയർത്തിപ്പിടിക്കാൻ തുല്യമായ നിലപാടിന് പിന്നാലെയാണ് NSS പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചതും ഇത്രയധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഈ നാമജപ ഘോഷയാത്ര തലസ്ഥാന നഗരിയിൽ നടപ്പിലാക്കുന്നതും. R. അനന്തകൃഷ്ണൻ, പ്രശാന്ത് കൃഷ്ണയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.